ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീക്കെൻഡ് സിംഗപ്പൂരിൽ റിവർ സഫാരി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ബ്ലോഗും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പോയ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല മഴയൊക്കെ ഉള്ള ദിവസമായിരുന്നു എന്നാലും കുറേ നിങ്ങൾ നാളുകൾക്ക് ശേഷമാണ് ഒന്ന് പുറത്തിറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെയായിട്ട് പോയത് പക്ഷേ കാര്യം ഉണ്ടായിരുന്നില്ല കാരണം ഫുള്ളി മാസ്ക് ഒക്കെ വെച്ച് കവർ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ശരിക്കും ഒരു മൂന്ന് ബസ് മാറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ തൊട്ട് എത്താനായിട്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലത്താണ് നമ്മുടെ റിവേഴ്സ് പാരി അപ്പോൾ നമ്മൾ അങ്ങനെ റിവേഴ്സ് പാരിയുടെ മീൻ എൻട്രൻസിലോട്ട് പോകാൻ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ആദ്യം വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷെ എന്നാലും മഴയൊക്കെ ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് തിരക്കുണ്ടായിരുന്നില്ല എന്നാലും പിള്ളേരെയൊക്കെ കൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ അങ്ങനെ എൻട്രൻസിലോട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ ചില ഭാഗത്തൊക്കെ ഇപ്പോഴും എന്തൊക്കെയോ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടത്താം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് ഭാഗം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമില്ല അത് നമുക്ക് അകത്ത് കയറാൻ പറ്റിയിട്ടോ അപ്പോൾ ഫസ്റ്റ് ആണ് ഇങ്ങനെ എന്തൊരു മാപ്പ് പോലെ അങ്ങനെ ഒരു ഓവർവ്യൂ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം നമുക്കിങ്ങനെ അത് ഏതൊക്കെ സെക്ഷനിലാണ് എന്തൊക്കെ കാണാൻ കാര്യങ്ങൾ കാണാനുണ്ടെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് അപ്പോൾ അവിടെ ഇങ്ങനെ ചില ഇങ്ങനെ ചില ഭാഗത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ ആൾക്കാർ അവിടേക്കൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ എൻട്രൻസിലോട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ എൻട്രൻസിലോട്ട് കിടന്നു അപ്പോൾ ഫസ്റ്റത്തെ കാണുന്ന ഭാഗത്ത് എന്ന് വെച്ചാൽ ഒരു കേവ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇങ്ങനെ അവിടെ ഇങ്ങനെ കുറേ സ്ക്രീൻ പോലെയൊക്കെ വെച്ചിട്ടുണ്ട് അത് ഫുള്ളി എക്കണ്ടീഷൻഡായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ആ കേവ് പോലത്തെ ഭാഗത്ത് ഇങ്ങനെ കുറേ കുറേ സ്ക്രീനുകൾ പല പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ നമ്മൾ സോഷ്യൽ സയൻസിലും സയൻസിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഏർത്തിനെ കുറിച്ച് അതുപോലെ തന്നെ വോട്ടർ അങ്ങനെ അതിൻ്റെ ഡൈവേഴ്സിറ്റി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഇങ്ങനെ വായിച്ച് നടക്കാനൊക്കെ ആയിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് ഒരു വലിയൊരു അക്വാറിയ ആയിരുന്നു അപ്പൊ അതിൽ ഇങ്ങനെ അടുത്തോട്ട് കുറച്ച് സൂം ചെയ്തെടുത്തതാണ് കേട്ടോ ഇതിങ്ങനെ ജസ്റ്റ് കുഞ്ഞുഞ്ഞ മീൻ എനിക്ക് എല്ലാ നീലും മീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അത് ശരിക്കും കാണുമ്പോൾ ചെറിയൊരു അക്വാറിയെന്ന് തോന്നും പക്ഷെ നല്ല വല്പന്നാണ് ലീക്ക് കാണുന്ന എക്വാറിയ ആയിരുന്നു അത് അപ്പൊ ഈ ഇരുവസഫാരിയുടെ എല്ലാ ഭാഗവും ഇങ്ങനെ എൻക്ലോസ്ഡ് ആയിരുന്നില്ല ഇങ്ങനെ ചില ഭാഗം കുറച്ചും കൂടെ ഓപ്പൺ സ്പേസ് പോലെയൊക്കെയാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ചില ഭാഗം ഫുള്ളി എൻക്ലോസ്ഡ് ആണ് അപ്പൊ അതില് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഒരു ഫിഷ് ആയിട്ട് ഈ സംഭവം ഇത് അലിഗേറ്റർ ഗാർ എന്ന് പറയും അപ്പോൾ കറക്റ്റ് ഒരു അലിഗേറ്ററിന്റെ ഒരു ഫ്രണ്ട് ഫേസ് ഇല്ല അതേപോലെ അതേ ലുക്ക് പോലെ തോന്നിക്കുന്ന ഒരു വെറൈറ്റി ഫിഷ് ആയിട്ട് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന്റെ താഴെ ഇരിക്കുന്ന ഈ ഒരു മീൻ ഇതൊരു പാവ മീൻ ഉണ്ടോ അത് അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു വിചാരിച്ചതിനെന്തോ പറ്റിയിരുന്നു പക്ഷെ എന്നാലും ഇടയ്ക്കിൽസ് ഒക്കെ അനങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാ മീനും നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആ ഫിഷൻ്റെ ഒക്കെ അടുത്ത് പോയി നിന്ന് നോക്കുമ്പോഴാട്ടോ നമുക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത് പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു സംഭവമാണ് ഈ ആഫ്രിക്കൻ ഡ്വാഫ് ക്രോക്കഡായിൽ ഒരു നല്ല വെറൈറ്റി ആയിട്ടൊരു സംഭവമായിരുന്നു കാരണം ഇത് ഭയങ്കര ഒരു ചെറിയൊരു ടൈപ്പ് ക്രോക്കഡായിൽ ഒരു കുഞ്ഞൻ മുതലക്കുട്ടം പോലെ പക്ഷേ ഇതിങ്ങനെ അനങ്ങാണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒളിച്ചൊളിക്കുന്ന ഒരു മീനും ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് അത് ഞാനിങ്ങനെ എടുത്തപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അങ്ങനെ എടുത്ത് പോയതാട്ടോ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കുറേ ടൈപ്പ് വെറൈറ്റി ഫിഷസ് അങ്ങനത്തെ അതൊക്കെ നമുക്ക് കാണാൻ പറ്റി എല്ലാം നല്ല വലിപ്പുള്ള ഫിഷസ് ആയിരുന്നു പിന്നെ അതിൻ്റെ പേര് സ്പീഷീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ വായിച്ച് നോക്കാം അതുപോലെ ഒരു വെറൈറ്റി സംഭവമായിരുന്നു കേട്ടോ ഇതൊരു ഒരു അല്ലെങ്കിൽ ഒരു റാബിൻ്റെയൊക്കെ ഒരു ഫേസ് ഉള്ള ഒരു വെറൈറ്റി ആയിരുന്നു അപ്പോൾ ഈ റിവർസഫരി എന്ന് പറഞ്ഞിരിക്കും ഒരു റിസർവായിൻ്റെയൊക്കെ ഒരു അടുത്ത ചില റിസർവായി ബേസ് ചെയ്തിട്ടാണ് ഇത് പണി തേക്കുന്നത് അതൊക്കെ നമ്മളിങ്ങനെ ചില എൻട്രൻസിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അതൊക്കെ കാണാൻ പറ്റും പിന്നെ ഇതൊരു വെറൈറ്റി മഡ് ക്രാബ് ആയിരുന്നു മഡ് ക്രാബ് അല്ല സോറി ഇതൊരു വെറൈറ്റി ടൈപ്പ് ക്രാബ് ആയിരുന്നു എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഞാനത് ആദ്യം ഒരു ഫിഷ് ആണെന്നാണ് വിചാരിച്ച കേട്ടോ പക്ഷെ അവിടെ ഇങ്ങനെ ക്രാബ് എന്ന് എഴുതി വെച്ചപ്പോഴാണ് എനിക്കൊന്ന് ഡൗട്ട് തോന്നിയത് പക്ഷേ ഒരു വെറൈറ്റി ക്രാബ് ആയിരുന്നു കേട്ടോ പേര് ഞാൻ മറന്നുപോയി അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ എൻട്രൻസിലോട്ട് കിടക്കുന്ന ചില ഭാഗത്തൊക്കെ നമുക്ക് ഇങ്ങനെ ആ റിസർവ് ഏരിയ ആ മരങ്ങളൊക്കെ വെച്ച് ആ ഒരു ഏരിയക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം അടുത്തതായിട്ട് നമ്മൾ പോയത് മെക്കോങ് റിവറിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു അപ്പം ഇങ്ങനെ ഓരോ രാജ്യത്തിലെ റിവേഴ്സ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള റിവേഴ്സ് അതിൻ്റെയൊക്കെ പേരിലൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സെക്ഷൻസ് ആയിട്ട് അവർ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം ഇത് വലിയൊരു ഫിഷ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ തരണ്ടി പോലത്തെ വലിയൊരു ഫിഷ് ആണ് അപ്പം അതിൻ്റെ ഇംഗ്ലീഷ് പേര് ഞാൻ മറന്നു പോയിട്ടോ അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ ആ ഒരു വലിയൊരു അക്വേറിയം പോലത്തെ അതിനുള്ളതൊട്ട് കുറേ കുറേ ഫിഷുകൾ ഉണ്ടായിരുന്നു കുറേ ടൈപ്പ് ടൈഗർ ഫിഷ് കാറ്റ് ഫിഷ് അങ്ങനത്തെ അങ്ങനെയൊക്കെ വലിയ വലിയ ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാത്തിനും നല്ല വലിപ്പം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഓരോന്നിന്റെ അടുത്ത് നിന്ന് നോക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു വലിപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നത് തന്നെ കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇങ്ങനെ പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവം തന്നെയാണ് ഇങ്ങനത്തെ വലിയ വലിയ ഫിഷും കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയൊരു സംഭവം കേട്ടോ ഇത് ഇതൊരു ഇങ്ങനെ എലിക്കുട്ടി എലിക്കുട്ടൻ്റെ ഒരു ലുക്ക് എലിയുടെ ഒരു ലുക്ക് ഉള്ള ഒരു വെറൈറ്റി ഫിഷ് ആയിരുന്നു അതിങ്ങനെ അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് നിന്ന് ഇങ്ങനെ പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയ സംഭവമാണ് ഇത് ഇത് സ്റ്റേജൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിഷ് ആണ് ഇത് ആക്ച്വലി ഡിനോസേഴ്സ് ആ ഒരു ടൈമിലേ ഉള്ള ടൈപ്പ് ഓഫ് ഫിഷ് ആണെന്നാണ് അവരിങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ വായിച്ചപ്പോൾ എനിക്കങ്ങനെ മനസ്സിലായത് ആ കാരണം സാധാരണ ഇങ്ങനെ ആ ഒരു നോർമലി ഫിഷിനെ ഇല്ലാതെക്കാൾ കൂടുതലങ്ങനെ ആ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ ആ നൂല് പോലത്തെ സംഭവം അതുപോലെ തന്നെ ഇങ്ങനെ സൈഡിലുള്ള ആ ബോൺ സ്ട്രക്ചർ അതൊക്കെ ഒരു വെറൈറ്റി ആയിരുന്നു അപ്പം ഇനിയാണ് നമ്മളിവിടുത്തെ കുറച്ച് വി ഐ പികളെ പരിചയപ്പെടാൻ പോകുന്നത് വി ഐ പി വി ഐ പി എന്ന് പറയാൻ കാരണം തന്നെ ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ഫുള്ളി എയർ കണ്ടീഷൻഡായിട്ടുള്ള ഒരു ബിൽഡിംഗ് തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊരു ചോട്ട വി ഐ പി ആണ് ദിയ മുകളിൽ കിടന്ന് ഉറങ്ങുന്ന ആള് റെഡ് പാണ്ടേ അത് അപ്പം ശരിക്കും അവൻ ആൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നല്ല സുഖമായിട്ട് ഉറങ്ങാന്ന് തോന്നുന്നു ആ മരത്തിന് മുകളിൽ ആളുടെ ആ ഒരു കൂടിന് ആ അതിൻ്റെ മുകളിൽ സുഖമായിട്ട് ഉറങ്ങുക അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കുറെ ശബ്ദമൊക്കെ ഉണ്ടാക്കി നോക്കിയൊന്ന് തിരിഞ്ഞ് നോക്കാനായിട്ട് നോക്കാനയച്ചു പക്ഷേ അനങ്ങനെയുണ്ടായിരുന്നില്ലാട്ടത് അവിടുന്ന് അപ്പൊ പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ വി ഐ പി അപ്പൊ ഇതിന്റെ പേര് കായ്ക്കായെന്നാണ് ആക്ച്വലി ഇവിടുത്തെ മെയിൽ പാണ്ഡെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പാണ്ഡ് പാണ്ഡിനൊക്കെ ആകെ മറ്റേ കുങ്കു പാണ്ഡ ആനിമേഷൻ മൂവിയിലാണ് കേട്ടോ ആകെ കണ്ടേക്കുന്നത് അപ്പൊ നേരിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ ഒരു പാണ്ഡേനെ കാണുന്നത് അപ്പൊ ഇതിന്റെ പേര് കായ്ക്കായെന്നാണ് അപ്പൊ ഇതിന്റെ ഒരു ഫീമെയിൽ പാർട്ണറും കൂടി ഉണ്ട് കേട്ടോ അതിന്റെ പേര് ജിയാ ജിയന്നാണ് അപ്പൊ ഫീമെയിലിനെ ഇവിടെ ഒന്നും കാണുന്നില്ല അപ്പൊ ആളും സുഖമായിട്ട് നല്ല അടിപൊളിയായിട്ട് കിടന്നു ഇറങ്ങുകയാണ് അപ്പൊ ശെരിക്കും പറഞ്ഞാൽ ഇവിടെ അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഭയങ്കര അതാണ് കായ്ക്കായം ജി എ ജിയിൽ അവരുടെ ഫോട്ടോസാണ് കാണുന്നത് അപ്പോൾ ഇവർക്ക് സ്പെഷ്യൽ മെന്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര വി ഐ പി സെറ്റപ്പ് ഇവർക്കുള്ളത് അപ്പൊ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ നിന്ന് ഇവർ ഇങ്ങോട്ടും ഇമ്പോർട്ട് ചെയ്തിരിക്കയാണ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അതൊക്കെ വലിയ ന്യൂസ് ആയിരുന്നു ഇവിടെ സ്പെഷ്യൽ ഫ്ലൈറ്റിലും ഭയങ്കര സെറ്റപ്പിലൊക്കെയാണ് ഇവർ ഇങ്ങോട്ട് കൊണ്ടുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഇവിടുത്തെ മെയിൻ്റനൻസും ഇവരുടെ ഓരോ കാര്യങ്ങളും ഭയങ്കര ഇതാണ് ഇവർ ബർത്ത് ഡേ ഒക്കെ ആഘോഷിച്ചിട്ടായിരുന്നു വെച്ചാൽ ഇവർ ഇങ്ങോട്ട് ഫസ്റ്റ് കൊണ്ടുവന്ന ദിവസത്തെ അവരുടെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ സൈഡിൽ കൂടെ പോയപ്പോ അതിന്റെ ഫേസ് ഒന്ന് കാണാൻ പറ്റും അവിടെ റെഡ് പാൻഡയുടെ ഫേസ് കാണാൻ പറ്റി അപ്പോൾ ആള് അപ്പോഴും കടന്നുറങ്ങിയായിരുന്നു അപ്പോൾ ഫീമെലായിട്ടുള്ള ജിയാ ജിയ എന്നുള്ള പാണ്ട എവിടേക്കോ അതിനെ മാറ്റി വെച്ചേക്കാണ് മാറ്റി പറപ്പിച്ചിരിക്കുക എന്നായിട്ട് അവർ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ഈ പാണ്ടുകൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് കിട്ടിയെന്നുള്ള സ്റ്റോറി ആട്ട് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് അത് ചക്ക ഒരു പക്ക ഒരു ഫെറിറ്റേഴ് പോലെ തോന്നി കേട്ടോ ഞാൻ എന്നാലേ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവരുടെ ആ ഫോറിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് കിട്ടിയെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ജിയാ ജിയയുടെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ തൊട്ടപ്പുറത്തായിട്ടിങ്ങനെ അവരിങ്ങനെ കുറേ ഒരു ചെറിയൊരു സ്റ്റോളൊക്കെ പോയില്ല സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോപ്പ് പോലെ അവിടെ നമുക്ക് നമുക്കിങ്ങനെ കുറേ ആക്സസറീസ് ഒക്കെ വാങ്ങാൻ പറ്റും ലൈക്ക് ടോയ്സ് അതുപോലെ തന്നെ കുറേ കീ ചെയിൻസ് അതുപോലെ തന്നെ ഷർട്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിനും നല്ല വിലയായിരുന്നു ഇങ്ങനെ പാണ്ഡാസിൻ്റെയൊക്കെ കുറേ രൂപങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി അപ്പോൾ ഇങ്ങനെ പുറത്തിങ്ങനെ മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുന്ന ഒരു ടൈം ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് റിസർവോയറിനെ ബോയിൻ്റെ കൂട്ടി അങ്ങനെ പണിതാണെന്ന് അപ്പോൾ നമ്മളിങ്ങനെ ചില സെക്ഷനിലോട്ട് പോണേനെ തൊട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ആ റിസർവ് ഏരിയയും അതൊക്കെ കാണാൻ പറ്റും നല്ല രസമുണ്ടായിരുന്നു നല്ലൊരു ക്ലൈമറ്റും നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ അടുത്ത സെക്ഷനോട്ട് പോകുന്നതിന് മുമ്പ് അവിടെ എന്തൊരു ഷോക്ക നടക്കുന്നുണ്ടായിരുന്നു എന്തൊരു ഓട്ടറിനൊക്കെ വെച്ചിട്ട് ഷോ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കതിങ്ങനെ കാണാൻ പറ്റിയില്ല കാരണം നമ്മളെത്തുമ്പോഴേക്കും അത് ക്ലോസ് ചെയ്തു അപ്പൊ നമുക്ക് കയറാൻ പറ്റിയില്ല പക്ഷെ എന്നാലും നമ്മൾ അടുത്ത അടുത്തൊരു ബോട്ടിങ് പോലത്തെ ഒരെണ്ണത്തിനാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത് കേട്ടോ അപ്പൊ അതിനുവേണ്ടി നമ്മളിങ്ങനെ ക്യൂ നിൽക്കുമായിരുന്നു അപ്പം നമ്മുടെ അതിൽ നാല് പേരെയാണ് നമ്മൾ കയറ്റിയത് അപ്പം ഞങ്ങൾ രണ്ടുപേരും അതുപോലെ തന്നെ വേറൊരു ഒരു അച്ഛനും മോനും ഉണ്ടായിരുന്നു അപ്പം ആദ്യം ഞാൻ ഫ്രണ്ടിലോട്ട് കയറി ഇരിക്കാനായി നോക്കില്ല പക്ഷെ അവർ കൊച്ചായതുകൊണ്ട് അവർ അങ്ങനെ ആദ്യം ഫ്രണ്ടിലെത്തി അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്പ്ലാഷ് ഒക്കെ പോലെ നമ്മൾ ഇങ്ങനെ പറയില്ല ചെറിയൊരു ബോട്ടിങ് പോലെയൊക്കെയായിരുന്നു കേട്ടോ അപ്പൊ രണ്ട് സൈഡിലും ഇങ്ങനെ ഓരോ മൃഗങ്ങളിലും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ ഇതൊരുതരം ഇതൊരു പന്നി പോലെ പന്നി കുട്ടി പോലത്തെ ഒരു സംഭവമാണ് എനിക്ക് തോന്നിയത് പേരൊന്നും വായിച്ചിട്ട് എനിക്ക് അങ്ങനെ കറക്റ്റ് മനസ്സിലായില്ല പക്ഷെ കണ്ടിട്ട് അങ്ങനെയാ തോന്നി കേട്ടോ അപ്പൊ രണ്ട് വശത്തും ഇങ്ങനെ ഓരോ ടൈപ്പ് മൃഗങ്ങളും കാര്യങ്ങളിലും ഇതൊക്കെയായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു തരം കപ്പുച്ചിൻ മങ്കി ഒരു അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ എൻ്റെ സൈഡിലുള്ള അപ്പം ഇങ്ങനെ ചിലവൊക്കെ നമ്മളിങ്ങനെ വായിച്ച് പിടിച്ച് ഇങ്ങനെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ബോട്ട് നീങ്ങിപ്പോവാണ് അപ്പം അതിൻ്റെ മുകളിൽ ആ ചെറുതായിട്ട് കാണുന്നതായിരുന്നു കേട്ടോ ആ മങ്കി അതുപോലെ തന്നെ അവിടെ സ്പൈഡർ മങ്കി ഉണ്ടായിരുന്നു ഈ വശത്ത് അപ്പോൾ എനിക്ക് പേടിങ്ങനെ മൊബൈലൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അതുങ്ങളൊക്കെ അതിങ്ങനെ തട്ടിപ്പിച്ചുകൊണ്ട് പോകാമായിരുന്നതായിരുന്നു എൻ്റെ പേടി പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല അപ്പോൾ അതെ ഈ സൈഡിലായിട്ട് സ്പൈഡർ മങ്കി സ്പൈഡർ മങ്കിനെ നിനക്ക് കാണാൻ പറ്റും കാരണം അതിങ്ങനെ കറക്റ്റ് ആ മുകളിൽ കണ്ടോ അവിടെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ നടക്കല്ല ഇങ്ങനെ തുങ്ങി തൂങ്ങി ആടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ചില ചില മൃഗങ്ങളെ മാത്രം നമുക്ക് ഇങ്ങനെ മുഴുവനായിട്ട് കാണാൻ പറ്റിയത് പിന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയ സംഭവം ആ ഒരു സംഭവം ആട്ടോ അത് ആക്ച്വലി മറ്റേ ഉറുമ്പ് തേനീ നമ്മൾ പറയില്ല അതാണ് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ആയിരുന്നു പിന്നെ അതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെയൊക്കെ വേടിക്കാൻ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു റൈഡ് എന്നുള്ള രീതിയിൽ ചെറിയ സ്ലോപ്പ് പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അങ്ങനെ അത്രയ്ക്ക് സ്പീഡിൽ നിന്നല്ല പോകുന്നത് അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങനെ മേടിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ എന്തോ ഇതുപോലെ കുഞ്ഞുഞ്ഞു മൃഗങ്ങൾ നമ്മളങ്ങനെ കേൾക്കാത്തോട്ടും ഇങ്ങനെ കണ്ടിട്ടും കേക്കാത്തതും പോലത്തെ ആയിട്ടുള്ള കുറെ ടൈപ്പ് ഓഫ് കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാത്തിൻ്റെയും പേരൊക്കെ വെറൈറ്റി ആകട്ടെ ഇതിൻ്റെ പേര് എന്തോ ബ്രസീലിയൻ ടാബാർന്നോ അങ്ങനെ എന്തൊക്കെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാതെ ഇങ്ങനെ ആ മരത്തിന്റെ ഇടയിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ബോട്ടും കൂടെ ഒരുമിച്ച് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ എവിടെയാണ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ അതങ്ങനെ ആ മരത്തിന്റെ അടിയിൽ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ചെറുതായിട്ടാണ് അതിന്റെ ഫുൾ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ നല്ലൊരു വെറൈറ്റി തന്നെ ഒരു അനിമലായിരുന്നു ഈ ഒരു ടപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് അടുത്തതായിട്ട് അവിടെ ഇങ്ങനെ എഴുതിയിട്ടവിടെ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ജാഗ്വേഴ്സിൻ്റെ ഒരു സെക്ഷനാന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷെ ഞാൻ കുറേ നോക്കി പക്ഷേ എനിക്ക് ജാഗ്വാറിനെ ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ആകെ ആഗ്രഹം വന്നു കാരണം ജാഗ്വാഴ്സിനെ ഒന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതിനിങ്ങനെ ഉറ്റ നോക്കി അറ്റ് ഉറ്റ നോക്കി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇങ്ങനെ എവിടെയാണ് എവിടെയാണെന്ന് പക്ഷെ എവിടെയും കാണാൻ പറ്റിയില്ല ചിലപ്പോൾ അതിനെ മാറ്റിയിട്ടുണ്ടാവുന്നത് തോന്നുന്നത് പക്ഷേ ജാഗ്വാസിനെ ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വീണ്ടും ഇങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ ചെറിയ ചെറിയ സ്ലോപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു റൈഡ് പോണ പോലെ തന്നെയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ചില പേർക്ക് ആ ഒരു സ്ലോപ്പൊക്കെ വരുമ്പോൾ ഒരു രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ എന്താ എന്തായിരുന്നാലും വീണ്ടും ഒരുത്തരം ഒക്കെ ആയിരുന്നു കേട്ടോ ഇതും അപ്പം ഈ മങ്കി കുറച്ച് അടുത്തായിരുന്നു അടുത്തായിരുന്നു അതിൻ്റെ ആ ഒരു ഇത് അപ്പം എനിക്ക് വീണ്ടിങ്ങനെ അടുത്തോട്ട് വരുമോ എന്നൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെ വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അടുത്തത് കണ്ടത് ഇങ്ങനെ കുറേ ഫുൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസം ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്ന ആ ഒരു റെഡ് കളർ റെഡ് അല്ലെങ്കിൽ ഒരുത്തരം പിങ്കിഷ് കളർ ഫ്ലമിംഗോസ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാനായിട്ട് ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇപ്പോഴത്തെ ഒരു പ്രത്യേകതരം ഒരുതരം പ്രത്യേക ഒരു കുഞ്ഞൻ മൃഗരിപ്പുണ്ടായിരുന്നു പക്ഷെ എന്ത് കാപ്പി ബാറാന്ന് ക്യാഡി ബാറാന്ന് എന്തോ ആയിരുന്നു പക്ഷെ അതെന്താണെന്ന് മനസ്സിലാകുന്നത് കാരണം അത് ഇങ്ങോട്ട് തിരിഞ്ഞില്ല അപ്പം നമ്മളിങ്ങനെ ബോട്ടിൽ ഈ റൈഡ് പോകുന്നത് അതിൻ്റെ രണ്ട് ഓപ്പോസിറ്റായിട്ടും രണ്ട് വശത്തായിട്ടും ഇങ്ങനെ മരങ്ങളും ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നല്ലൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു നടുവിക്കുടങ്ങളും പോകുമ്പോൾ ഇങ്ങനെ ചുറ്റുമരങ്ങളും മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റൊരു ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മുടെ റൈഡ് അങ്ങനെ കഴിഞ്ഞു പിന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു ടൈപ്പ് ഇതൊരു തരം മങ്കി പോലെ തോന്നി പക്ഷെ ഒരു അപ്പാപ്പൻ മങ്കി എന്ന് പറയുന്നത് അതിൻ്റെ മീശൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വെള്ള ഒരു അടിപൊളി അത് അടുത്തതായിട്ട് നമ്മൾ കണ്ടത് ഇങ്ങനെ കുറെ പക്ഷികൾ പോലത്തെ ഇതായിരുന്നു ഇത് രണ്ട് പാരറ്റ്സ് ആയിരുന്നു പക്ഷെ ഇതൊരു തരം കളർഫുൾ പാരറ്റ്സ് ആയിരുന്നു ഇങ്ങനെ ഗ്രീനും അതുപോലെ തന്നെ റെഡും ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള അടിപൊളി ഈ രണ്ട് മൂന്ന് പാരറ്റ്സ് ആയിരുന്നു നല്ല വലിപ്പവും ഉണ്ടായിരുന്നുണ്ട് പക്ഷേ കാണാനായിട്ട് അതുപോലെ നല്ല രസം ഉണ്ടായിരുന്നു ആ കുഞ്ഞു കുരങ്ങന്മാരെ ഈ പാരറ്റ്സ് ഇട്ട് ഇങ്ങനെ ഓടിക്കുകയായിരുന്നു ഓടിക്കുകയെന്ന് വെച്ചാൽ ആ അതുങ്ങളിരിക്കുന്ന ആ സ്ഥലത്തോട്ട് ഇങ്ങനെ നീങ്ങിനിങ്ങി വരുന്നവർ ഈ പാരറ്റ്സ് ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുകട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അതിനനുസരിച്ച് ആ മംഗീസ് അങ്ങനെ ചില കുറഞ്ഞ കുഞ്ഞു കുഞ്ഞു കുറങ്ങമാർ വീണ്ടും അതിൻ്റെ അടുത്തോട്ട് വീണ്ടും വീണ്ടും വരും പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല വലിയ വലിയ പാരറ്റ്സ് ആയിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ വീണ്ടും അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു അക്വോറിയം പോലെ കുഞ്ഞു കുഞ്ഞു കുറേ കുഞ്ഞുഞ്ഞ മീനുകൾ നല്ല കളർഫുൾ ആയിട്ടുള്ള മീനുകളുടെയും അങ്ങനത്തെ കുറേ ഇതുണ്ടായിരുന്നു പിന്നെ കണ്ടത് ഇതേ ഇതാണ് ഇത് ഓട്ടർ ആണ് ആക്ച്വലി ഇതും ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ ഇതിനെ കാണാനായിട്ട് കാരണം ഞാനിത് ഇതിനങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ നല്ല രസം ആയിരുന്നോട്ട് കാണാനായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഒരു ഒറ്റ ഒരു ഓട്ടർ ആയിരുന്നു കേട്ടോ വലിയൊരു പറഞ്ഞാൽ വലിയൊരു ടാങ്കിനകത്ത് ഈ ഒറ്റ ഓട്ടർ ആയിരുന്നു അപ്പൊ ശേഷം നമ്മൾ കാണാൻ പോയത് വിണ്ടും അതുപോലെ തന്നെ വലിയൊരു അക്വറിയായിരുന്നു അപ്പോൾ അതിനകത്ത് ഇതുപോലെ കുറേ വെറൈറ്റി സ്പീഷീസ് ഓഫ് ഫിഷും അതുപോലെ തന്നെ സീക്കാവും അങ്ങനെ വലിയ വലിയ കുറേ ഫിഷും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയൊരു ടാങ്ക് അല്ലെങ്കിൽ വലിയൊരു എക്വറിയത്തിലായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഇരിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇങ്ങനെ പിള്ളേരെയൊക്കെ കൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കാണാനായിട്ടൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല വലിയൊരു ടാങ്ക് ആയിരുന്നു ഏകദേശം നീളമൊക്കെ ഉള്ള ഒരു ടാങ്ക് ആയിരുന്നു ഒരു എക്വോറി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് എന്നെ ദൂരെ അവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് കാണാനൊക്കെ പറ്റും അവിടെ ഇങ്ങനെ സീറ്റിങ് അറേഞ്ച്മെൻ്റ് പോലെ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഒരു നല്ല രസമായിരുന്നു അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് അവിടെ ഇങ്ങനെ പിള്ളേരെ ഒന്ന് ചുമട്ടോ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കി അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ സീക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ വെറൈറ്റി സ്പീഷി അപ്പൊ നല്ല വലിപ്പുള്ള സംഭവം ഉണ്ട് പക്ഷെ അത് അതുങ്ങളെല്ലാം ഇങ്ങനെ മുകളിൽ മാത്രം നിക്കുമായിരുന്നു താഴോട്ട് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോ അവരിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഫുഡൊക്കെ അതിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പം അപ്പൊ അതൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്താട്ടോ ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ കുറേ ഫിഷസ് ഇങ്ങനെ കൂട്ടത്തോടെ വന്ന് നിൽക്കണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ആ സീക്കാവ് എന്ന് പറഞ്ഞതൊക്കെ അങ്ങനെ ആ മുകളിൽ മാത്രം നിൽക്കുമായിരുന്നു കാരണം നല്ല വലിപ്പുള്ള ഒരു ടൈപ്പ് ഓഫ് സ്പീഷീസ് ആണ് ആക്ച്വലി നമ്മളിവിടെ സീക്കാവ് എന്ന് പറഞ്ഞാൽ കടലിലെ പശു എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ചില അത്രയും വലിപ്പുള്ള സംഭവമായിരുന്നു അപ്പം അപ്പം അവർക്കും ഫുഡായിട്ട് അവർക്ക് ഇങ്ങനെ എന്തോ ക്യാരറ്റ്സ് എന്തോ ആണ് ഇട്ട് കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മുകളിൽ ഇങ്ങനെ അവർ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഇവരിങ്ങനെ കൂട്ടത്തോടെ അങ്ങനെ എല്ലാം കൂടെ താഴോട്ട് വന്നിട്ട് അവരങ്ങനെ അത് കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ആ ഒരു സൈസ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതിന്റെ അടുത്ത് കൂടെ ബാക്കിയുള്ള മീനൊക്കെ പോകുമ്പോൾ അതുങ്ങളൊക്കെ ഭയങ്കര ചെറുതുപോലെ ഇതുങ്ങൾ ഭയങ്കര ആന പോലെ കേട്ടോ എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ കടല ആന എന്നൊക്കെ പറയില്ല അതുപോലെ നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുങ്ങളുടെ ഒക്കെ ഇങ്ങനെ അവരുടെ ആ സിക്കൗല് അല്ലെങ്കിൽ കുഞ്ഞു സിക്കൗവിലെ കുട്ടികള് വലിയ വലിയ സിക്കൗസ് അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കുറേ ടൈഗർ ഫിഷും കാറ്റ് ഫിഷും അങ്ങനത്തെ കുറേ കുറേ ഫിഷസും സ്പീഷീസും ഒക്കെ അതിൻ്റെ ഇടയില് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു നല്ല റിസൾട്ടായിരുന്നു എല്ലാം ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ നല്ല വലിപ്പം വലിപ്പമുള്ള ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഈ സീക്ക് ഹൗസിനെ ഒക്കെ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല റിസൾട്ടായിരുന്നു അപ്പം അതൊക്കെയായിരുന്നു നമ്മൾ അവിടെ കണ്ട മെയിനായിട്ടുള്ള കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ പോലെ അവിടെ ലാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു സെക്ഷൻ അപ്പോൾ ജസ്റ്റ് അവിടെ ഇങ്ങനെ എല്ലാം ഒന്ന് കയറി കണ്ടു എന്ന് മാത്രം അങ്ങനെ കുറേ ടൈപ്പ് ആക്സസറീസും സാധനങ്ങളും ലൈക്ക് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ ടോയ്സ് കാര്യങ്ങൾ പെൻഡൻസ് ചെയിൻസ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നൊട്ട് അപ്പോൾ എല്ലാം കടന്നു നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാം കയറുന്നതെന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കി എന്ന് മാത്രമായിട്ട് വേറെ ഒന്നും ഞാൻ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ കാരണം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു അപ്പോൾ എന്നാൽ ഞാൻ പറഞ്ഞില്ല നമുക്ക് മൂന്ന് ബസ് മാറി കിടന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ നെക്സ്റ്റ് ബസ് വരാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞി റിവേഴ്സ് എഫ് ആരേണ്ടത് കാരണം ഞാനങ്ങനെ ഇങ്ങനത്തെ ഒരു എക്വാറിയം അങ്ങനെ ഇത്ത ടൈപ്പ് അങ്ങനെ ഒന്നും ഞാൻ കാണാൻ പോയിട്ടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഒരിക്കലും കാണാത്ത ടൈപ്പ് കുറേ സ്പീച്ചസിനും സാധനങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ